നമസ്കാരം കോമഡിയുടെ വാർത്തകളിലേക്ക് സ്വാഗതം ഗവർണർ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചു കേന്ദ്രത്തിൻ്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കാനും കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നിഷേധിച്ചു കേരള ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഗവർണർ നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിക്കുന്നത് ഗവർണർ തടഞ്ഞെങ്കിലും പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള തീരുമാനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് ജനുവരി എട്ടിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം തന്നെ കർഷക നിയമത്തിനെതിരെ പ്രമേയം സർക്കാർ അവതരിപ്പിക്കുമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം വി എസ് സുനിൽകുമാർ പ്രഖ്യാപിച്ചത് സമ്മേളനത്തിന് ഗവർണർ അനുമതി നിഷേധിച്ചത് ദൗർഭാഗ്യകരമായി പോയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു സംസ്ഥാനത്ത് അതീവ ജാഗ്രത ബ്രിട്ടനിൽ കോവിഡ് വൈറസിന്റെ ജനിതക വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തും അതീവ ജാഗ്രത തുടരാൻ മന്ത്രി കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു വിമാനത്താവളങ്ങളും തുറമുഖങ്ങളിലും നിരീക്ഷണം ശക്തമാക്കും വിമാനത്താവളങ്ങളോടനുബന്ധിച്ചുള്ള കോവിഡ് പരിശോധനാ സംവിധാനം ബലപ്പെടുത്തും യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ കോവിഡ് പരിശോധന ശക്തമാക്കും പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയവരെ പ്രത്യേക നിരീക്ഷണത്തിൽ കൊണ്ടുവരും പ്രകൃതിയുടെയും സ്ത്രീകളുടെയും കണ്ണീരൊപ്പിയ പ്രിയ കവയത്രി സുഗതകുമാരി വിടവാങ്ങി കവിതയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു അവരുടേത് മലയാള ഭാഷയ്ക്കും കവിതയ്ക്കും സാംസ്കാരിക രംഗത്തിനും പൊതു സമൂഹ രംഗത്തിനും പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് സുഗതകുമാരിയുടെ വിയോഗം മൂലമുണ്ടായിട്ടുള്ളത് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കവേ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ മാതൃകാപരമായി ഇടപെട്ടു അഭയ പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നിരാധാരായ സ്ത്രീകൾക്ക് ആശ്വാസമേകി സുഗരകുമാരി ടീച്ചർക്ക് അന്ത്യോപചാരം അർപ്പിക്കാം സുഗരകുമാരി ടീച്ചറുടെ ഛായാചിത്രത്തിൽ പൊതുജനങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാം പാളയം അയ്യങ്കാളി ഹാളിലാണ് ഇന്ന് ഉച്ചയ്ക്ക് സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കിയത് അന്ത്യോപചാരം അർപ്പിക്കുന്നവർ മാസ്ക് സാമൂഹിക അകലം അടക്കമുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു മലപ്പുറത്ത് അറുപത്തഞ്ചുകാരനെ തെരുവു നായ്ക്കൾ കൊന്നു കുറ്റിപ്പുറത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ അറുപത്തഞ്ചുകാരനായ കുറ്റിപ്പുറം ഇടച്ചിലം സ്വദേശി ശങ്കരൻ മരിച്ചു ഭാരത പുഴയോരത്ത് ചൊവ്വാഴ്ച നടക്കാനിറങ്ങിയപ്പോഴാണ് ശങ്കറിനെ തെരുവു നായ്ക്കൾ ആക്രമിച്ചത് സമീപത്ത് ഫുട്ബോൾ കളിക്കുകയായിരുന്ന യുവാക്കളാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ ശങ്കറിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ തൃശ്ശൂരിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാൽ ആശുപത്രിയിൽ എത്തും മുമ്പേ ശങ്കരൻ മരിച്ചു ഫാദർ തോമസ് കാട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് കോട്ടയം പയസ് പയസ്റ്റെന്റ് കോൺവെൻറ്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയുടെ മൃതദേഹം കണ്ടത് ആദ്യം കോട്ടയം വെസ്റ്റ് പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു ആത്മഹത്യാണെന്ന് നിഗമനത്തിലെത്തി കേസ് അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് സി ബി ഐ ഏറ്റെടുത്തു ഇരുപത്തിയെട്ട് വർഷം മുമ്പ് നടന്ന ക്രൂരമായ കൊലപാതകത്തിന് വൈകിയെങ്കിലും കുറ്റവാളികളെ ശിക്ഷിച്ചത് മാതൃകാപരമായി തിരുവനന്തപുരം സി ബി ഐ കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത് വൈറസ് നിയന്ത്രണാതീതമല്ലെന്ന് ലോകാരോഗ്യ സംഘടന ബ്രിട്ടനിൽ പുതുതായി കണ്ടെത്തിയ വ്യാപനശേഷി കൂടിയ കോവിഡ് വൈറസ് ഇതുവരെ നിയന്ത്രണാതീതമായിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി വ്യാപനശേഷി കൂടുതലാണെന്നും എന്നാൽ വൈറസ് നിയന്ത്രണ വിധേയമാണെന്നും സംഘടനയുടെ അടിയന്തര വിഭാഗം മേധാവി മൈക്കൽ റയാൻ പറഞ്ഞു ഇപ്പോൾ തുടരുന്ന ജാഗ്രത ഇനിയും തുടരണം ശബരിമലയിൽ ഇന്നു മുതൽ അയ്യായിരം തീർത്ഥാടകരെ അനുവദിക്കും ശബരിമലയിൽ അയ്യായിരം തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു വനിതാ പോലീസ് സ്റ്റേഷനുകളിൽ കേസില്ല പത്തെണ്ണം വീതം നൽകാൻ നിർദ്ദേശം വനിതാ പോലീസ് സ്റ്റേഷനുകൾക്ക് കുറഞ്ഞത് പത്ത് കേസെങ്കിലും കൈമാറാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് മെഹ്റ നിർദ്ദേശിച്ചു മൂന്ന് മാസത്തിലധികം പഴക്കമില്ലാത്ത കേസുകൾ കൈമാറാനാണ് ദക്ഷിണമേഖലാ ഐ ജി ഐ ചുമതലപ്പെടുത്തിയത് ഇന്ന് ചരൺ സിംഗിന്റെ ജന്മദിനം ഉച്ചഭക്ഷണം ഉപേക്ഷിക്കാൻ കർഷകരുടെ അഭ്യർത്ഥന മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ ചരൺസിംഗിൻ്റെ ജന്മദിനമായ ഇന്ന് ഉച്ചഭക്ഷണം ഉപേക്ഷിച്ച സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ രാജ്യത്തെ ജനങ്ങളോട് സംയുക്ത കിസാൻ മോർച്ചയുടെ അഭ്യർത്ഥന കർഷകരുടെ നേതാവ് കൂടിയായിരുന്നു ചരൺസിംഗ് എന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഇത്തരമൊരു സമരമുറ പഞ്ചാബിൽ പാക് ഡ്രോൺ വഴി എത്തിച്ച എ കെ ഫോർട്ടി സെവൻ തോക്ക് കണ്ടെത്തി പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി പഞ്ചാബിലെത്തിച്ച ആയുധങ്ങൾ വീണ്ടും കണ്ടെത്തി ഗുരുദാസ്പൂർ ജില്ലയിലെ വാസിർചെക് ഗ്രാമത്തിലെ ഒരു ഗോതമ്പ് പാടത്തു നിന്നാണ് എ കെ ഫോർട്ടി സെവൻ തോക്ക് തിരകളും കണ്ടെത്തിയത് ഒന്നര കിലോമീറ്റർ അകലെയുള്ള സാലച്ച് ഗ്രാമത്തിൽ നിന്ന് പതിനൊന്ന് ഹാൻഡ് ഗ്രനേഡുകൾ ഞായറാഴ്ച കണ്ടെടുത്തിരുന്നു ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് തിരക്കൂട് മുപ്പത്തി ഒന്ന് തിരകൾ എന്നിവ പെട്ടി നൈലോൺ കയർ ഉപയോഗിച്ച് പാടത്തേക്ക് എറിയുകയായിരുന്നു രാമക്കൽ മേട്ടിൽ നിന്ന് താഴേക്ക് ചാടിയ ഗൃഹനാഥന്റെ മൃതദേഹം കണ്ടെത്തി ഇടുക്കി രാമക്കൽ മേട്ടിലെ രാമക്കല്ലിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ കൂട്ടാർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി കൂട്ടാർ ഒറ്റക്കൽ തേനാമ്പറമ്പിൽ രാജശേഖരൻ പിള്ളയാണ് തിങ്കളാഴ്ച വൈകുന്നേരം ആത്മഹത്യ ചെയ്തത് രാജശേഖരൻപിള്ള തിരുവനന്തപുരം അമ്പലമുക്കിലെ രാജധാനി ഹോട്ടലിൻ്റെ ജനറൽ മാനേജരാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വ്യക്തമല്ലെന്ന് നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം